എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് ഒരു നിയമപരമായിട്ടൊരു ഇൻഫർമേഷനാണ്. സത്യത്തിൽ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജൂൺ 30-ന് നിങ്ങൾ ചെയ്താലേ ഇതിൻ്റെ ഈ വീഡിയോ ഞാൻ എടുത്തതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതിനേക്കാൾ മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന് വരും. അപ്പോൾ ഓൾ ക്ലിക്ക് ചെയ്തിട്ട് കാണുക. ഇന്ന് ഞാൻ കാവുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നമുക്കറിയാം, നമ്മുടെ പുരാതനമായ എല്ലാ വീടുകളിലൊക്കെ സർപ്പക്കാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു ആചാരാനുഷ്ഠാനത്തിനേക്കാൾ കൂടുതലായിട്ട് അതിന് നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും അതുപോലെ ജൈവ വൈവിധ്യം കാത്ത് സൂക്ഷിക്കുന്നതിനും കാര്യമായ പങ്കുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത കാലത്ത് ആളുകളെല്ലാം കൂടുതലായിട്ട് ഈ കാവുകളൊക്കെ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടെല്ലാം കാവെല്ലാം ഒരിടക്കാലത്ത് വെച്ചിട്ട് കാവൊക്കെ വെട്ടി നശിപ്പിച്ച് ആ സ്ഥലം കൂടെ വിറ്റ് കാശാക്കാമെന്നൊരു ചിന്തക്ക് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വിപരീതമായിട്ട് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് കാവുകളൊക്കെ സംരക്ഷിക്കുന്നൊരു ഇതാണ് സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാവുകൾക്ക്, അതുപോലെ നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും. അപ്പോൾ നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പ് ഇങ്ങനെ ഒരു അങ്ങനെ കാവുകളുള്ള ആളുകൾക്ക് ഒരു കാവിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജൂൺ 30-ന് എൻ്റെ അവസാനത്തെ ഡേറ്റാണ്. അപ്പോൾ ഞാനിത് ഈ വീഡിയോ കൂടെ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഉള്ള കാവുകളുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സംസ്ഥാന വനം വന്യജീവി വകുപ്പാണ് ഈ കാവ് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് വ്യക്തികൾക്ക്, അതുപോലെ ട്രസ്റ്റുകൾക്ക്, പിന്നെ ദേവസ്വത്തിന്, അങ്ങനെ സ്വന്തമായിട്ട് കാവുള്ള ആർക്കും ഇതിൽ അപേക്ഷിക്കാം. അപേക്ഷിക്കാനായിട്ട് ഉള്ള അപേക്ഷാ ഫോം സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടി അപേക്ഷയുടെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാനുണ്ട്. അതായത് ഈ സ്ഥലത്തിൻ്റെ കരമടച്ച റെസിപ്റ്റ്, ആ കാവിൻ്റെ കരമടച്ച റെസിപ്റ്റ് ഇതിൻ്റെ കൂടെ വെക്കണം. പിന്നെ ഈ കാവിൻ്റെ 2 ഫോട്ടോ വെക്കണം. പിന്നെ ഈ കാവിൻ്റെ ഉടമസ്ഥൻ്റെ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ്, അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ അത് കൂടാണ്ട് കൈവശാവകാശമോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശമോ ആണെങ്കിൽ അതിൻ്റെ പകർപ്പ് വയ്ക്കണം. പിന്നെ ആ കാവിലേക്ക് എത്തിച്ചേരാനുള്ള റൂട്ട് മാപ്പ്, ഇത്രയും സാധനങ്ങൾ വെച്ച് അപേക്ഷയുടെ കൂടെ ഈ പറഞ്ഞ സാധനങ്ങളും കൂടെ വെച്ചിട്ട് ജൂൺ 30 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ഈ അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാവിനെ സംരക്ഷിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങളെല്ലാം വനം വകുപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ, ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ പാഴാക്കി കളയരുത്. അപ്പോൾ അതിൻ്റെ അർഹതയുള്ള ആളുകളെല്ലാം അപേക്ഷിക്കണം. മാക്സിമം ആളുകൾക്ക് ഇതെത്തിക്കണം. അങ്ങനെയുള്ള കാവുകളുടെ ഉടമസ്ഥാവകാശമൊക്കെയുള്ള ആളുകൾക്ക് ഇതെത്തിക്കണം. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദം ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇത് ചെറിയ കാവെന്ന് ഉദ്ദേശിക്കുന്ന തീരെ ചെറിയ സ്ഥലങ്ങളല്ല, കുറച്ചധികം വിസ്തൃതിയുള്ള അതും ജൈവവൈവിധ്യമുള്ള കാവുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം അപേക്ഷിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇനി നിയമസംബന്ധിയായ വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ളൊരു ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും, അങ്ങനെ കാവ് ഒക്കെ ഉള്ള ആളുകളെല്ലാം വേഗം തന്നെ സമയം കളയാണ്ട് അപേക്ഷിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.